ജീവിത യാത്രയിൽ പതറാതെയും വീഴാതെയും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു കർത്താവിൻ്റെ നല്ല സന്നിധിയിൽ ഇന്ന് പകൽ നമ്മൾക്കായിരിക്കുവാൻ ഈ അത്യുന്നതൻ്റെ മറവിൽ എന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അപ്പോൾ തന്നെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 20-ാമത്തെ ദിവസം പകലിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പകലിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡിയോയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്തൃദാസന്മാർ ഇന്ന പകൽ നമ്മുടെ നടുവിൽ ദൈവവചനവുമായി ആരാധനയുമായി പ്രാർത്ഥനയുമായിട്ടൊക്കെ നമ്മൾ ഏതാണ്ട് 12 മണിക്കൂർ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ശുശ്രൂഷ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്ത് ഏതാണ്ട് 12 മണിക്കൂറോളം നമ്മൾ കർത്തൃസന്നിധിയിൽ ചെലവഴിക്കുന്ന വിലപ്പെട്ട ഒരു ദിവസവും സമയവുമാണ്. ഇതിൻ്റെ നടുവിൽ ദൈവം വലിയ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് പ്രാപിച്ചെടുക്കുവാനുള്ള ഒരുക്കത്തോടെ നാം ദൈവപാദപീഠത്തിലായിരിക്കുകയാണ്. മന്ത് ഓഫ് ഷെയറിംഗ് എന്ന ആശയത്തോടുകൂടി ഈ ഒരു മാസം നമ്മൾ മുഴുവൻ ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിക്കുവാൻ ആ നിലയിലുള്ള ദൈവിക ആലോചനകൾ പ്രാപിക്കുവാൻ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാനൊക്കെ ദൈവം നമുക്ക് ഈ ഒരു മാസം മുഴുവൻ ഇടയാക്കി. അതിൻ്റെ ഏതാണ്ട് സമാപന ദിവസത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. നാളെ നമ്മൾ മറ്റൊരു ദിവസം ഒരു മാസത്തേക്ക് നാം കടക്കുകയാണ്. എന്നാൽ ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. കർത്താവ് ഈ ഒരു മാസം മുഴുവൻ നമ്മളോട് കാണിച്ച എല്ലാ കരുണയ്ക്കും ദയയ്ക്കുമായിട്ട് നമുക്ക് ഒത്തിരി ദൈവത്തിന് നന്ദി കരേറ്റുകൊണ്ടുണ്ട്. പ്രത്യേകിച്ച് പവർവിഷനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളോട് ഒത്തിരി നന്ദി പറയുവാനുണ്ട്. കാരണം ഈ ഒരു മാസം ഇവിടെ ദൈവദാസന്മാർ തന്ന ആഹ്വാനം അനുസരിച്ച് നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ നിന്നു. എന്നാൽ ഈ ഒരു മാസം അതധികമായി ഞങ്ങൾക്ക് അനുഭവിക്കുവാനും കാണുവാനും ഒക്കെ ദൈവം അവിടുന്ന് കൃപ ചെയ്തു. ആ നിലയിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾ കാണിച്ച വലുതും ചെറുതുമായ എല്ലാ സഹകരണങ്ങൾ, അത് പ്രാർത്ഥനയിലും മറ്റുള്ളവർക്ക് ഈ ശുശ്രൂഷ പരിചയപ്പെടുത്തുന്നതിലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഭൗതിക നന്മകൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിലുമൊക്കെ നിങ്ങൾ കാണിച്ച വലിയ സന്മനസ്സിനായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അളവ് കൂടാതെ പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾക്കാവശ്യമായ എല്ലാ നന്മകളും തരട്ടെ എന്ന് ഓർക്കുന്നു. ഇന്ന പകൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചപോലെ അനുഗ്രഹിതരായ ദൈവദാസന്മാർ തുടർന്ന് ദൈവവചനവുമായിട്ടൊക്കെ നമ്മുടെ നടുവിൽ വരുവാൻ പോവുകയാണ്. നല്ല പ്രാരംഭ സമയത്ത് ദൈവവചന ചിന്തയ്ക്കായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവം തന്ന ഒരു ചെറിയ ആലോചന നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവച്ചിട്ട് തുടർന്ന് ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്കായിട്ടൊക്കെ നമുക്ക് സമയം വേർതിരിക്കാം. ഞാനൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. എസ്തറിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എസ്തറിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്കു വേണ്ടി എഴുതി രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്രയിടുവീൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഞാൻ ഈ ഭാഗം ഇതിനു മുൻപും പലപ്പോഴും ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന പകൽ ഉപവാസത്തിൽ ഇരിക്കുന്ന ദൈവജനത്തോട് പറയുവാൻ ദൈവാത്മാവ് ഒരു പ്രത്യേക നിയോഗം ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ആ വായിച്ച വേദവാക്യത്തിലെ ഒരു പദം എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായി സ്പർശിക്കുവാനും അത് അതിനോടുള്ള ബന്ധത്തിലാണ് ഈ ഒരു ചിന്ത ദൈവം എനിക്ക് തന്നത്. ആ വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും. ആ പദം നിങ്ങളും എന്ന ആ പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. രാജാവ് എസ്തേറിനും മൊർദെക്കായിക്കും കൊടുക്കുന്ന ഒരു അധികാരമാണ് നമ്മളവിടെ കാണുന്നത്. സംഭവത്തിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കെല്ലാവർക്കും നല്ലവണ്ണം അറിയാം.
എങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ ആ പശ്ചാത്തലത്തിൽ കൂടെ ഒന്ന് കടന്നു വന്ന ചില ദൂതുകൾ ഞാൻ ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് കൈമാറിയിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ താല്പര്യപ്പെടുകയും ഒരു പ്രസംഗത്തെക്കാൾ ഉപരി ഇന്ന് പകൽ ചില ദൂതുകളാണ് ഇതിനകത്തുനിന്ന് എനിക്ക് കൈമാറാനുള്ളത്. ഈ നിങ്ങളും എന്നുള്ള പദം അവിടെ വന്നതുകൊണ്ട് വായിച്ചു വരുമ്പോൾ ഒരു കാര്യം, അതിൻ്റെ വായിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലെ ചരിത്രം വായിച്ചു വരുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. ഈ രാജാവ് ഈ ഒരു അധികാരം ഇവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇതിനു മുൻപ് ആർക്കോ ഈ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രേഖ എഴുതുവാൻ, രാജാവിൻ്റെ പേരിൽ രേഖ എഴുതുവാൻ ഇതിനു മുൻപ് ആർക്കോ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളും എന്നുള്ള ആ പദം വന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുൻപ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്കും ഇനിയും എഴുതാം എന്നുള്ള ആ ഒരു നിലയിലാണ് പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിൻ്റെ നാമത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതി എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പം ഇതിനു മുൻപ് ആരാ എഴുതിയത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. ഒരു പക്ഷേ ഇതിനു മുമ്പ് വേറെ പലർക്കും എഴുതാൻ ഇതുപോലെ രാജാവ് അധികാരം കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഇതിനു മുൻപ് ഒരാൾക്ക് ഇതുപോലെ എഴുതാൻ ഒരധികാരം രാജാവ് ഒരു സമയത്ത് കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് പകൽ നമ്മൾ ഈ ചിന്ത കോർത്തിണക്കുവാൻ പോകുന്നത്. ആർക്കാണ് ഇതിനു മുൻപ് രാജാവ് അധികാരം കൊടുത്തത്? നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ പുറകിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ മൂന്നാം അധ്യായത്തിൽ അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം. അങ്ങനെ ഒന്നാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രാജസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെ ഒക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിൻ്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ അക്ഷരത്തിലും അതത് ജനത്തിൻ്റെ അവരുടെ ഭാഷയിലും എഴുതി അഹശ്വരേഷ് രാജാവിൻ്റെ നാമത്തിൽ അതെഴുതി രാജമോതിരം കൊണ്ട് മുദ്ര ഇട്ടു. അപ്പോൾ ഇതിനു മുൻപ് ഒരു രേഖ എഴുതുവാൻ രാജാവ് അധികാരം കൊടുത്തത് ഹാമാനാണ് ഈ ഒരു അധികാരം കൊടുത്തത്. അതിൻ്റെ 9-ാം വാക്യം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഹാമാൻ രാജാവിനോട് സമ്മതം ചോദിക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം എന്നൊക്കെ പറഞ്ഞ് അധികാരം ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് ആ അധികാരം കൊടുക്കുന്നത് 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന് മുൻപ് ഈ ഒരു അധികാരം കൈമാറിയത് ഹാമാന് വേണ്ടിയാണ്. ഹാമാനാണ് ആ അധികാരം രാജാവ് കൊടുത്തത്, ഇങ്ങനെ ഒരു രേഖ എഴുതാൻ അനുവാദം കൊടുത്തത്, രാജമോതിരം കൊണ്ട് മുദ്രയിടുവാൻ അനുവാദം കൊടുത്തത്. എന്നാൽ ആ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് ഈ രേഖ എഴുതിയത്? എന്ത് രേഖയാണ് ആ മനുഷ്യൻ എഴുതിയത്? അതുകൂടെ നമ്മളൊന്ന് ചിന്തിച്ചെങ്കിലേ നമുക്ക് ആ വായിച്ച 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ആ ദൂതിൻ്റെ ആഴം പിടികിട്ടത്തുള്ളൂ. ഹാമാൻ ഈ രേഖ എഴുതിയത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഹാമാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ജനമായിരുന്നു ഈ യഹൂദന്മാർ എന്ന് പറയുന്നത്. ചരിത്രമൊക്കെ നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് ഞാനൊരല്പം ശാന്തമായിട്ട് ആ കാര്യം ഭാഗമൊന്ന് പറഞ്ഞു പോവുകയാണ്. ഹാമാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കൂട്ടം ജനം, ഇവരെ നശിപ്പിക്കണം. ഈ ഇവരിൽ ഏറ്റവും ഹാമാന് വെറുപ്പ് വന്നത് മുഴുവൻ മോർദേക്കായിയോടായിരുന്നു ഹാമാന് ദേഷ്യം വന്നത് മുഴുവൻ. ഞാൻ ആ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ മോർദേക്കായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛകാര്യമായി തോന്നി. മോർദേക്കായിയുടെ ജാതി ഇന്നതെന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വരേഷ് രാജാവിൻ്റെ രാജ്യത്തെല്ലായിടത്തുമുള്ള മോർദേക്കായുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. അപ്പം ഹാമാൻ ദേഷ്യം മുഴുവൻ ഈ മോർദേക്കായി എന്ന ഒറ്റ വ്യക്തി. അതിൻ്റെ കാരണം നിങ്ങൾ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. ഹാമാൻ അതുവഴി പോകുമ്പോൾ മോർദേക്കായി ഹാമാൻ്റെ മുൻപിൽ വണങ്ങത്തില്ല, ഇതാണ് കാരണം. അത് ഹാമാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇവനെ മാത്രം ലക്ഷ്യമിട്ട് കൊല്ലുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് ഹാമാൻ തല പുകഞ്ഞിങ്ങനെ ആലോചിച്ചൊക്കെ ഇരുന്ന് അവസാനം അവനെ മാത്രം കൊല്ലുന്നത് ശരിയല്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ ജാതിയെ മുഴുവനും നശിപ്പിക്കണം എന്ന് ഹാമാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ
ഈ രേഖ എഴുതി ഉണ്ടാക്കാനുള്ള അനുവാദം വാങ്ങിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇല്ലാത്ത കാര്യം പറയുക മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഹാമാൻ പണവും മുടക്കാൻ തയ്യാറായി. പണം മുടക്കാൻ തയ്യാറായി. നോക്കിക്കേ, ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം. എന്നാൽ ഞാൻ വിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പം രാജാവിന് ഒരു സമ്മാനം കൂടെ കൊടുക്കാം. ഹാമാൻ തയ്യാറായി. ഈ ഒരു ജാതിയെ മുഴുവൻ നശിപ്പിക്കുന്നതിന് രാജാവിൻ്റെ അനുവാദം വേണം. ഒരു രേഖ എഴുതി ഉണ്ടാക്കണം. അതിന് 10,000 താലന്ത് വെള്ളി തരാം രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക്. അപ്പം കാശ് കൊടുത്ത് പണം മുടക്കി ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി, ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനാണ് ഹാമാൻ. ഇന്ന് പകൽ ഞാൻ എൻ്റെ ആദ്യത്തെ ദൂതിലേക്ക് പ്രവേശിക്കുകയാണ്. എവിടെയൊക്കെയോ ചിലതിനെ നശിപ്പിക്കാൻ വേണ്ടി പണം മുടക്കി ശത്രു ചില പദ്ധതികൾ ഒരുക്കി വച്ചിരിക്കുന്നതിൻ്റെ നടുവിൽ ഇന്ന് പകൽ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, പക്ഷേ ശത്രു എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ചില നേർച്ച കാഴ്ചകളൊക്കെ കഴിച്ച് ചില പണം മുടക്കി നിങ്ങളെ ഏതു വിധേനയും നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നോക്കിക്കാൻ. ഇനിയും താഴോട്ട് വരുമ്പോൾ കാണാം, ഹാമാന് 3 ലക്ഷ്യമാണ് ഈ ജനത്തിൻ്റെ നേരെ ഉണ്ടായിരുന്നത്. 3 കാര്യങ്ങളാണ് ഹാമാന് പ്രധാനമായിട്ട് ഈ ജനത്തിനെതിരെ ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ 13-ാം വാക്യത്തിൽ വരുമ്പോഴാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം അത് വായിക്കുന്നതിന് മുൻപ് ഞാനൊന്ന് പറയട്ടെ, പിശാച് എപ്പോഴും ദൈവജനത്തിനെതിരെ വരുമ്പോൾ അവന് വ്യക്തമായ ചില ലക്ഷ്യമുണ്ട്. പിശാച് ഒരിക്കലും കാടടച്ചങ്ങ് വെടിവെക്കുന്നവനല്ല. കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോകട്ടെ എന്നുള്ള മട്ടിൽ വെടിവെക്കുന്നവനല്ല പിശാച്. അവൻ കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാണ് എപ്പോഴും പിശാച് നമുക്കെതിരെ പോരാടുന്നത്. നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണേ, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ. എന്തനുഗ്രഹമാണ് വേണ്ടത്? അതൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ പറയും അങ്ങ് അനുഗ്രഹിച്ചു തരാമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പിശാച് അങ്ങനെയല്ല. പിശാച് കൃത്യമായിട്ട് ലക്ഷ്യം നോക്കിയാണ് അവൻ ഉന്നം വെച്ച് അവൻ്റെ കാര്യപരിപാടി ഒരുക്കിയാണ് അവൻ എപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ ഉദാഹരണം, മറ്റൊരു ഉദാഹരണമാണ് നമുക്ക് വേദപുസ്തകത്തിൽ പല ഉദാഹരണം ഉണ്ടെങ്കിലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരെണ്ണം മാത്രം ഞാൻ പറയാം. ദാവീദ് ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുമ്പോൾ അവൻ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങളിൽ ഒരുത്തനെ തിരഞ്ഞെടുത്ത് എൻ്റെ നേരെ യുദ്ധം ചെയ്യുവാനയക്ക്. ഞാൻ അതിൻ്റെ ഒരു ആശയം പറയുക, വാക്യം അതുപോലെ കാണാപ്പാഠം പറയുകയല്ല, ആശയം പറയുക. നിങ്ങളിൽ ഒരുത്തനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ എൻ്റെ നേരെ യുദ്ധം ചെയ്യാനയക്ക്. ഞാനും അവനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഞാൻ അവനെ കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായിരിക്കണം, അവൻ എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളായിരിക്കും. അപ്പം നോക്കിക്കേ, എന്ത് കൃത്യമായിട്ടാണ് കാര്യപരിപാടി ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കണം. അടിമയാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി. അപ്പം വേദപുസ്തകത്തിലെ പലയിടങ്ങളിലും ഇത് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാം. പിശാചിൻ്റെ തന്ത്രം അതാണ്. അവൻ വളരെ കൃത്യമായിട്ടാണ് ഉന്നം വെച്ചാൽ വരുത്. ഇവിടെയും അത് തന്നെയാണ് അവൻ ചെയ്തത്. ഇവൻ്റെ 3 ലക്ഷ്യങ്ങളുണ്ട്. 13-ാം വാക്യം നോക്കിക്കേ, 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി, 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച്, 1, നശിപ്പിക്കുക, 2, കൊന്നുമുടിക്കുക, 3, അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്നും രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. അപ്പം 3 ലക്ഷ്യങ്ങളാണ് ഇവനുള്ളത്. 1, നശിപ്പിക്കണം, 2, കൊന്നുമുടിക്കണം, 3, കൊള്ളയിടണം. ഇന്ന പകൽ ദുഷ്ടൻ എവിടെയൊക്കെയോ ചില പദ്ധതി ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ 3 മേഖലകളിലാണ്. ചിലതിനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടെ അത് വിവരിച്ച് പറയണമെന്നുണ്ടെങ്കിലും ആ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് എനിക്കത് അത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾ ആ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കും. അവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും.
എന്നിട്ടാണ് പറയുന്നത് നശിപ്പിക്കുക എന്ന്. അപ്പോൾ ആ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും തല ഉയർത്തി നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു ശക്തിയാണ് ഈ നശിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ളത്. ചില തലമുറകളെ നോക്കിക്കൊണ്ടും ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ടും ഇന്ന് പകലും ദുഷ്ടൻ ഉന്നം വെച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒരിക്കലും ഇനിയും ജീവിതത്തിൽ തല ഉയർത്തി നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അപമാനം വരുത്തി നിന്ന വരുത്തി ദേശത്തൊരിക്കലും ആമേൻ അഭിമാനത്തോടുകൂടെ നടക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് പേര് നശിപ്പിക്കുവാൻ ആമേൻ ഉള്ളതിനെ നശിപ്പിക്കുവാനായിട്ട് വാദിക്കുന്ന ചില ശക്തികളുടെ മുൻപിലാണ് ഇന്ന് പകൽ ദൈവജനം ഉപവാസത്തോടെ ദൈവമുഖത്ത് നോക്കുന്നത് എന്നെനിക്കറിയാം. രണ്ടാമത്തെ പദ്ധതി കൊന്നുമുടിക്കുക എന്ന് പറയുന്നു. അപ്പം നശിപ്പിച്ചാൽ മാത്രം പോരാ, നശിപ്പിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊന്നുമുടിക്കുക എന്ന് പറഞ്ഞാൽ ജീവനോട് പിന്നെ ഈ മുഖത്ത് ശേഷിപ്പിക്കല്ലെന്ന് പറഞ്ഞ് മരണത്തിൻ്റെ വെല്ലുവിളി ഇട്ടുകൊണ്ട് നിൽക്കുന്ന മരണഭാഷങ്ങളെ അഴിച്ചുവിടുന്ന ചില ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ഇന്ന് പകൽ ചില ദൈവജനത്തിനെതിരെ ചില കുടുംബങ്ങൾക്കെതിരെ ചില തലമുറകൾക്കെതിരെ സമയത്തിന് മുൻപേ മരണത്തിൽ കൊണ്ടുപോയി എത്തിക്കുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾക്കെതിരെയാണ് ദൈവജനം ഇന്ന് പകൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് പോകുന്നത്. ഒരു വിധത്തിലും ആമേൻ ജീവിക്കുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഒന്നുകിൽ രോഗത്തിന്റെ കെട്ടുകളിട്ട് അല്ലെങ്കിൽ അപകട മരണങ്ങൾ വരുത്തി അനർത്ഥങ്ങൾ വരുത്തി കൊന്നു മുടിച്ചു കളയും എന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില വാദങ്ങൾ. മൂന്നാമത്തെ അവന്റെ അവകാശം എന്താന്ന് ചോദിച്ചാൽ കൊള്ളയിടുക. നോക്കിക്കേ എന്തെളുപ്പമാ അവന് കൊള്ളയിടാനെന്ന് നോക്കുക. കാരണം കൊന്നു മുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ കൊള്ളയിടാൻ വരുമ്പോൾ പിടിച്ചു വാങ്ങിക്കുവാൻ ആരുമില്ല. കൊന്നു മുടിച്ചു അപ്പം പിന്നെ അവൻ ഇഷ്ടം പോലെ കൊള്ളയിട്ടുകൊണ്ട് പോകാം. ഈ മൂന്ന് അവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പം ഒന്നിൽ നശിപ്പിക്കണം, നശിപ്പിച്ചിട്ട് ശേഷ അതിനകത്ത് നശിക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊന്നു മുടിക്കുക. ഇനി കൊന്നു മുടിച്ചു കഴിഞ്ഞിട്ടും ബാക്കി ഏതെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുള്ളതെല്ലാം കൊള്ളയടിക്കുക. ചുരുക്കി പറഞ്ഞാൽ വെളുപ്പിച്ച് അങ്ങ് തീർക്കുക എന്ന് നമ്മുടെ ശുദ്ധ മലയാള ഭാഷയെ പറഞ്ഞാൽ വെളുപ്പിക്കുക അങ്ങ്, പേര് പോലും ഇല്ലാതാക്കുക, നിലനിർത്തരുത് എന്ന് പറഞ്ഞ് വാദിക്കുന്ന വാദത്തിൻ്റെ പുറകിലാണ് ശത്രു ഇന്ന് പകൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ല, എനിക്കിന്ന് പകൽ പറയുവാനുള്ളത് അതിന് ശേഷമുള്ള ചിന്തകളിലേക്കാണ് ദൈവജനത്തെ കൊണ്ടുവരുവാനുള്ളത്. ഈ വർത്തമാനം രാജഭൃത്യന്മാർ വഴി യഹൂദന്മാരുള്ള സകല ദേശങ്ങളിലെ ദേശാധിപതികൾക്കും അയച്ചു കൊടുത്തു, ഈ കൽപ്പന അയച്ചു കൊടുത്തു. അപ്പോൾ ഹാമാൻ ഒരു രേഖ എഴുതിക്കഴിഞ്ഞു, രാജാവിൻ്റെ മുദ്രയിട്ട് ഹാമാൻ ഒരു രേഖ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഈ രേഖ ഹാമാൻ ഒരുക്കി വെച്ചത് സംസ്ഥാനങ്ങളിലെല്ലാം അയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് മോർദേക്കായുടെ കയ്യിൽ കിട്ടി. മോർദേക്കായുടെ കയ്യിൽ കിട്ടിയപ്പോൾ മോർദേക്കായ് ചെയ്ത പ്രതികരണമാണ് ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദേക്കായ് വസ്ത്രം കീറി റെട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ഛത്തിൽ നിലവിളിച്ചു. അപ്പം സംഭവിച്ചതറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രേഖയുടെ ഒരു പകർപ്പ് മോർദേക്കായ് കിട്ടി. അത് അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ വേദഭാഗങ്ങളിൽ അത് വായിക്കുവാൻ പറ്റും. മോർദേക്കായുടെ കയ്യിൽ ഇതിൻ്റെ ഒരു പകർപ്പ് കിട്ടി. ആ പകർപ്പ് കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അവൻ ഈ വാർത്തയറിഞ്ഞപ്പോൾ തന്നെ അവന് വലിയ വേദനയുണ്ടായി. കാരണം ഒരു ജനത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് ശത്രു ഇറങ്ങിത്തിരിച്ചിരിക്കുക. അവൻ്റെ ജനത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ട് അവൻ്റെ ജാതിയെ മുഴുവനും തുടച്ചു നീക്കുവാനായി എഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് പകൽ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നെഹമ്യാവിനെക്കുറിച്ചും നമുക്ക് ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ഇതുപോലെ ആത്മഭാരമുള്ള ചില വ്യക്തികളൊക്കെ ആ സമയത്ത്, ഇവരൊക്കെ ഏറെക്കുറെ ഒരേ സമയങ്ങളിലൊക്കെ നിന്നവരാണെന്ന് നമുക്കറിയാം. എസ്തറിൻ്റെ പുസ്തകം കഴിഞ്ഞാണ്, വാസ്തവത്തിൽ ചരിത്രപരമായിട്ട് കാലക്രമം വെച്ച് നോക്കുമ്പോൾ എസ്തറിൻ്റെ പുസ്തകം കഴിഞ്ഞാണ്
അതിൻ്റെ തൊട്ട് പുറകാലെയാണ് നെഹമ്യാവിൻ്റെ പുസ്തകവും മലാക്കിയുടെ പ്രവചനവും വരുന്നത്. ചരിത്ര എബ്രായ ബൈബിളിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഏറ്റവും ഒടുവിൽ എസ്തറിൻ്റെ പുസ്തകമാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും അതിൻ്റെ പിന്നാലെ നടക്കുന്ന സംഭവങ്ങളാണ് നെഹമ്യാവിൻ്റെയും മലാക്കിയുടെയും പുസ്തകങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഏതാണ്ട് ഒരു സമയത്ത്. അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഭക്തന്മാർക്ക് മറ്റുള്ളവരുടെ അവസ്ഥകൾ, സ്വജനത്തിൻ്റെ അവസ്ഥകൾ, അവരുടെ നാശം, അവരുടെ തകർച്ചകൾ കാണുമ്പോൾ അവരുടെ ഹൃദയം എപ്പോഴും വേദനിച്ചിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ പ്രിയ ദൈവമക്കളെ, നമുക്കുണ്ടാകേണ്ട ഒരു ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു ആത്മീയ അനുഭവമാണ് വാസ്തവത്തിൽ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൊട്ടാരത്തിൽ എസ്തർ ഇരിക്കുന്നു, അവൾ ഇതൊന്നും അറിയുന്നില്ലെന്നുള്ള ഒരു ഭാവത്തിലാണ് അവൾ ഇരിക്കുന്നത്. അത് മൊർദെഖായി അവളുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ, വാർത്തകൾ പറയുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എസ്തർ കൊട്ടാരത്തിനകത്താണ്, അവളിത് ഇതൊന്നും അത്ര കാര്യമായിട്ട് അറിയുന്നില്ല. എന്നാൽ കൊട്ടാരത്തിന് വെളിയിലുള്ള മൊർദെഖായി ഇത് അറിഞ്ഞ് ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശത്രു ഇറങ്ങിത്തിരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം വേദനിക്കുവാൻ തുടങ്ങി. അവൻ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ അതിനോട് പ്രതികരിക്കുവാനായിട്ട് അവന് കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ വന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, റെട്ടെടുത്തോണ്ട് ആർക്കും കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറാനൊക്കത്തില്ല, അതുകൊണ്ട് അവൻ ആ വാതിൽക്കലേ വരാൻ പറ്റത്തുള്ളൂ. ആ കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ വരെ വന്ന് അവൻ അവിടെ ഇങ്ങനെ ഈ വസ്ത്രം കീറി റെട്ടെടുത്ത് വെണ്ണീർ വാരിക്കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് നിന്നു. പട്ടണത്തിൻ്റെ നടുവിൽ, ആ പദം നിങ്ങളുടെ മനസ്സിലൊന്ന് ഇരുന്നോട്ടെ, ഞാനത് പുറകാലെ ആ പദത്തിൻ്റെ പ്രാധാന്യം പുറകാലെ ഞാനൊന്ന് പറയാം. പട്ടണത്തിൻ്റെ നടുക്ക് അപമാനിതനായിട്ട് അല്ലെങ്കിൽ ഒരു വികൃത മനുഷ്യനായിട്ട് വസ്ത്രമൊക്കെ കീറി റെട്ടെടുത്ത് വെണ്ണീർ വാരി എറിഞ്ഞ് ഒരു മനുഷ്യൻ ഇതാ പട്ടണത്തിൻ്റെ നടുക്ക് വന്ന് നിൽക്കുകയാണ്, നിലവിളിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത എസ്തേറിൻ്റെ അടുക്കലെത്തി. എസ്തേറിൻ്റെ അടുക്കലെത്തിയപ്പോൾ എസ്തർ ആദ്യം ചെയ്തത് എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. 4:4. എസ്തർ ബാല്യക്കാരികളെയും ഷണ്ണന്മാരെയും വന്ന് അത് രാജ്ഞി എസ്തേറിൻ്റെ ബാല്യക്കാരികളും ഷണ്ണന്മാരും വന്ന് രാജ്ഞിയെ അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ച് മൊർദെഖായിയുടെ റെട്ടു നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. അടുത്ത പദം ശ്രദ്ധിക്കണേ, എന്നാൽ അവൻ വാങ്ങിയില്ല. നോക്കണം, സങ്കടത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന മൊർദെഖായി ഇങ്ങനെയൊക്കെ വന്നു നിന്നത് കണ്ടപ്പോൾ എസ്തറിനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവക്കതെന്തോ ഒരു വലിയ അപമാനം പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് അവന് നല്ലൊരു വസ്ത്രമൊക്കെ കൊടുത്തയച്ചു. കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന വസ്ത്രമാണ്, മാന്യമായ വസ്ത്രമായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പക്ഷേ മൊർദെഖായിക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു വസ്ത്രമാണ് കിട്ടിയത്. പക്ഷേ ഈ വസ്ത്രം കണ്ടിട്ട് ഇത് വാങ്ങിക്കുവാൻ അവൻ തയ്യാറായില്ല, അവനതിന് മനസ്സ് വെച്ചില്ല. അതും നമ്മുടെ മനസ്സിൽ ആ ചിന്ത ഒന്ന് നിൽക്കട്ടെ, കാരണം അതിൻ്റെ പ്രാധാന്യം പുറകാലെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അവനിപ്പോൾ ഈ വസ്ത്രം മാറാൻ പറ്റുന്ന ഒരവസ്ഥയല്ല, കാരണം ഹൃദയത്തിൻ്റെ തകർച്ച അത്രയാഴമാണ്, ഹൃദയത്തിൻ്റെ വേദന അത്രയാഴമാണ്. ഇപ്പം ഈ വസ്ത്രം ഇടാൻ പറ്റുന്ന സമയമല്ല അവന്. പക്ഷേ പുറകാലെ വരുമ്പോൾ നമ്മൾ ഇനിയും ആ രംഗം മാറുന്നത് കാണാൻ പോവുകയാണ്. എന്തായാലും ശരി, എസ്തർ ഈ വസ്ത്രമൊക്കെ കൊടുത്തയച്ചു, മൊർദെഖായി അത് വാങ്ങിച്ചില്ല. പിന്നീട് അവർ തമ്മിൽ നടക്കുന്ന, നേരിട്ടല്ലെങ്കിലും ഭൃത്യന്മാർ വഴി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭാഷണമാണ് പിന്നീടുള്ള ഭാഗങ്ങൾ. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുകയാണ്, എനിക്ക് വേഗത്തിൽ എൻ്റെ സന്ദേശത്തിലേക്ക് പ്രധാന ഭാഗത്തേക്ക് കടന്നു വരണം. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിടുകയാണ്. 4:13 മൊർദെഖായി എസ്തറിനെ ഓർപ്പിക്കുകയാണ്, നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് വിചാരിക്കേണ്ട. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, 14, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തേക്ക് കൂടി അല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്, ആർക്ക് അറിയാം. എന്നെ അത് ചിന്തിപ്പിച്ച ഒരു വേദഭാഗമാണ്. മൊർദെഖായി പറഞ്ഞത് ഇങ്ങനെയാണ്, നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഞാൻ ചിന്തിച്ചു നോക്കി, ആരാണ് ഈ എസ്തേറിൻ്റെ പിതൃഭവനത്തിലുള്ളത്? അപ്പനില്ല, അമ്മയില്ല. അപ്പനും അമ്മയും ഇല്ലാത്തപ്പോൾ എടുത്തു വളർത്താൻ വേറെ ആരും മുൻപോട്ട് വന്നില്ല ഇവരുടെ കുടുംബത്തിൽ. ഇവളുടെ പിതൃഭവനത്തിൽ നിന്നോ ഇവളുടെ മാതൃഭവനത്തിൽ നിന്നോ ആരും ഇവളെ എടുത്തു വളർത്താൻ
ഒരനാഥ കുഞ്ഞിനെ എടുത്ത് സംരക്ഷിക്കുവാൻ ആരും മുൻപോട്ട് വന്നില്ല. പിന്നെ ആകപ്പാടെ വന്നത് ഇവളുടെ ചിറ്റപ്പനായ ഈ മോർദേക്കായാണ് വന്നത്. അപ്പം ഈ അപ്പൻ്റെ ഭവനത്തിൽ ഇനി ശേഷിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ മോർദേക്കായെ ഉള്ളൂ. പ്രധാനപ്പെട്ടതിൽ ആ മോർദേക്കായെ ഉള്ളൂ. അപ്പം മോർദേക്കായ് പറയുക, നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും എന്ന് പറഞ്ഞാൽ മോർദേക്കായ പ്രധാനമായിട്ട് പിന്നെ അതിനകത്തുള്ളത്, ആ പിതൃഭവനത്തിൽ പിന്നെ ഉള്ളത് മോർദേക്കായ, അവൻ ഉൾപ്പെടെ സകലരും മരിക്കുമെന്നുള്ള ആ വാക്ക് അവൻ അവളുടെ അടുക്കലെത്തി. അപ്പോഴാണ് അവൾക്ക് അതിൻ്റെ ഗൗരവം ശരിക്കും മനസ്സിലാകുന്നത്. അതുവരെ അവൾ എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം, ഇതൊന്ന് ഒതുക്കി തീർക്കണം, അല്ലെങ്കിൽ മോർദേക്കായ ഒന്ന് സ്വാന്തനപ്പെടുത്തി പറഞ്ഞയക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവൾ ഇരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇവൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, എസ്തർ രാജ്ഞി സഭയുടെ ഒരു നിഴലാണ്. സഭയുടെ നിഴലായി എസ്തർ രാജ്ഞി ഇരിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ നാല് ചുവരുകൾക്കകത്ത്, കൊട്ടാരത്തിൻ്റെ നാല് ചുവരുകൾക്കകത്ത് ഇരിക്കുന്ന എസ്തർ സ്വജനത്തിന് സംഭവിക്കുവാൻ പോകുന്ന നാശം അറിയാത്തവളായിട്ടിരിക്കുന്നത് പോലെ അകത്തിരിക്കുന്ന ഒരനുഭവം ഇന്ന് നിർഭാഗ്യവശാൽ സഭയുടെ ഒരു ചിത്രമാണെന്ന് പറഞ്ഞു പോയാൽ അതൊട്ടും അധികപ്പറ്റല്ലെന്ന് എനിക്ക് തോന്നുന്നു. നാല് ചുവരുകൾക്കകത്തോ വന്നിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു, സന്തോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, വചനം കേൾക്കുന്നു, കുറിച്ചെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. പക്ഷേ ഈ ചുവരുകൾക്ക് വെളിയിൽ നശിക്കുന്ന ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് ഒരാത്മഭാരം ഇല്ലാതെ പോകുകയാണെങ്കിൽ നാം എസ്തർ രാജ്ഞിക്ക് തുല്യവരായിട്ട് കൊട്ടാരത്തിൻ്റെ സുരക്ഷിതത്വത്തിനകത്തിരിക്കുന്നവരായി തോന്നുകയാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഞാൻ ഒരു വാക്ക് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പവർവിഷൻ ചെയ്യുന്ന ഈ ഒരു ശുശ്രൂഷ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇത് സ്റ്റുഡിയോയുടെ നാല് ചുവരുകൾക്കകത്താണ് ഇത് നടക്കുന്നതെങ്കിലും ഇത് ഈ നാല് ചുവരുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല, ഇത് ഇവിടെ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ജനം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട്, അവരെങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ചിന്തയുള്ളത് കൊണ്ടാണ് ഈ ഒരു ദൗത്യം പവർവിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ഓർത്ത് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിൽ നിങ്ങൾ പങ്കാളികളാകുമ്പോൾ, ഈ സുവിശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുമ്പോൾ, ഈ സദ്വർത്തമാനം ലോകത്തിൽ എത്തിക്കുമ്പോൾ, നിങ്ങൾ അതിനകത്ത് പങ്കാളികളാകുമ്പോൾ മേൽക്കുമേൽ പിന്നെയും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം നിൽക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം നമുക്കിപ്പോൾ അടങ്ങിയിരിക്കാൻ പറ്റുന്ന സമയമല്ല ഇത്. ഇനിയും നമുക്കിവിടെ നിർത്തുവാൻ പറ്റത്തില്ല, ഇത് തുടർന്നെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി പേരെ നശിച്ചുകൊണ്ടിരിക്കുക, ഒത്തിരി പേരെ പിശാജ് വില പറഞ്ഞിട്ടിരിക്കുകയാണ്, ഹാമാൻ വില പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇവരെ 10,000 താലന്ത് വെള്ളി രാജഭണ്ഡാരത്തിൽ കൊടുത്തിട്ട് അവർക്കെതിരെ വില പറഞ്ഞിട്ടിരിക്കുക, നശിപ്പിക്കാനും കൊന്നുമുടിക്കാനും കൊള്ളയടിക്കാനുമായിട്ട് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് പിശാജ് വാദിച്ച് വില പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് കേട്ടിട്ട് അടങ്ങിയിരിക്കാൻ ഒക്കില്ല പ്രിയരെ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്ക്, പവർവിഷന് വേണ്ടി പ്രാർത്ഥിക്കുക, പവർവിഷന്റെ മുൻനിരയിലുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ഇതറിയാത്ത കുറച്ചു പേർക്ക് ഇത് പങ്കുവെച്ചു കൊടുക്ക്, നിങ്ങൾക്കറിയാവുന്ന ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് പറ ഇന്നതുപോലെ ഒരു ചാനലുണ്ട്, ഒന്ന് കാണ്, ആ സന്ദേശങ്ങൾ കേൾക്ക്, ശുശ്രൂഷയിൽ സംബന്ധിക്ക് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക. അവർക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ വന്ന് സംബന്ധിക്കാനൊക്കെ അവരെ ആഹ്വാനം ചെയ്യ്. നമുക്ക് അടങ്ങിയിരിക്കാനൊക്കില്ല, നിങ്ങളാൽ കഴിയുന്ന അളവിൽ സാമ്പത്തികമായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്ന് സഹായിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ ഈ ശുശ്രൂഷയിൽ നിങ്ങളൊരു വലിയ ഭാഗമാണ് നിങ്ങൾ വഹിക്കുന്നത്. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എസ്തർ ശരിക്കുമൊന്ന് ഉണരുന്നത്. എസ്തർ ഉണർന്നു, എസ്തറിന് കാര്യത്തിൻ്റെ ഗൗരവം അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എസ്തർ പറയുന്ന ഒരു കാര്യം, അത് 4:16 മോർദേക്കായോട് പറയുകയാണ്, നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. എസ്തർ പറയുകയാണ് ആർക്കു വേണ്ടി ഉപവസിക്കണം? എസ്തറിന് വേണ്ടി ഉപവസിക്കാൻ.
പറയുകയാണ്. എന്താ എസ്തറിന് വേണ്ടി ഉപവസിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം? അവൾ ഉള്ളിൽ തീരുമാനിച്ചു, ഈ 3 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ അവൾക്ക് രാജസന്നിധിയിൽ ചെന്ന് ഈ കാര്യം അവതരിപ്പിക്കണം. രാജസന്നിധിയിൽ ചെന്ന് ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി കാര്യം അവതരിപ്പിക്കണം. പക്ഷേ അതിന് മുൻപ് അവൾക്കൊരു പിൻബലം ആവശ്യമാണ്. ഒരു 3 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി ജനത്തെ ഒരുക്കുകയാണ്. ആ 3 ദിവസം അവൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ പറയുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയാം സഭയെ, എസ്തറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദൈവസഭയോട് ഓർപ്പിക്കുകയാ, രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് കാര്യം പറയുന്നതിന് മുൻപ് ചില ഉപവാസങ്ങൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ തെളിവാണ് ഇന്ന് പകൽ നമ്മൾ ഈ പുസ്തകത്തിനകത്ത് കാണുന്ന എസ്തറിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അവൾ പറയുകയാണ്, നിങ്ങൾ 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിക്ക, ഞാൻ രാജാവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോകാൻ തയ്യാറാ, പക്ഷേ എനിക്കൊരു പിൻബലം ആവശ്യമുണ്ട്, എനിക്കൊരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട്. ഞാൻ ഉപവസിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്കൊരു ബോധ്യമുണ്ട്, രാജാവ് ആ കാര്യം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവജനത്തോട് ഈ ഉപവാസത്തിൻ്റെ ഏതാണ്ട് സമാപന സമയമായപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഉപവസിച്ചത് വെറുതെയാകില്ല, രാജാവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇനിയും ചെന്ന് നിന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുവാൻ പോകുക. രാജാവ് നിങ്ങൾക്ക് വേണ്ടി രാജാവ് അത് ചെയ്യാതിരിക്കില്ല, നിങ്ങളെ മറികടക്കത്തില്ല രാജാവ്. കാരണം നിങ്ങൾ ഈ 21 ദിവസം ആമേൻ ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവസഭയോടൊപ്പം, ദൈവജനത്തോടൊപ്പം നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഉപവസിച്ചവരാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാര്യം രാജാവിന് മറികടക്കുവാൻ കഴിയില്ല, രാജാവ് ചെയ്യും. ആ ബലത്തിലാണ് അവൾ പറയുന്നത്, എനിക്ക് വേണ്ടി 3 ദിവസം നിങ്ങൾ ഉപവസിക്കെന്ന് പറഞ്ഞു. മൊർദ്ദെക്കായി ആ സന്ദേശം ഏറ്റെടുത്തു, മൊർദ്ദെക്കായി ചെന്നു ജനത്തോട് പറഞ്ഞു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ, 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇനിയും 3-ാം ദിവസം എസ്തർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തേക്ക് പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിൻ്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിൻ്റെ വാതിലിന് നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഉപവാസം തീർന്നിട്ടില്ല, ഉപവാസം തീരുന്നതിൻ്റെ അവസാന ദിവസം, സമാപന ദിവസം അവൾ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. അവൾ രാജാവിൻ്റെ കൃപയ്ക്കായിട്ട് അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഇന്ന് പകൽ കഴിഞ്ഞ 20 ദിവസം 19 ദിവസം ഉപവാസത്തോടെ ഇരുന്ന് ഈ ഉപവാസത്തിൻ്റെ സമാപന സമയത്ത് രാജസന്നിധിയിൽ വന്നു നിൽക്കുന്ന ജനമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവരുടെ മുൻപിൽ രാജാവിന് കൃപ തോന്നും, അങ്ങനെ ചെല്ലുന്നവരുടെ മുൻപിൽ രാജാവിന് കൃപ തോന്നും. അതാണ് നാം ഇവിടെ കണ്ടത്. 3-ാം ദിവസം ഉപവാസം കഴിഞ്ഞിട്ടില്ല, ഉപവാസം ബ്രേക്ക് ചെയ്തില്ല, പക്ഷേ ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപ് അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുകയാണ്. രാജാവിന് അവളോട് കൃപ തോന്നി. ഈ പകലിൽ വിശ്വസിക്കാമോ, കഴിഞ്ഞ 20-19 ദിവസം നിങ്ങൾ ഉപവസിച്ചിട്ട് നിങ്ങളുടെ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴത്തേന് ഒരു വിടുതൽ കാണുമെന്നുള്ള ഉറപ്പ് ഈ സമാപന ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തുടങ്ങുകയാണ്. ഈ പകലിലൊന്ന് വിശ്വസിക്കും. ഏതു വിഷയത്തിൻ്റെ മുൻപിലായാലും അവിടെ 3 വിഷയമാണ് നമ്മൾ കണ്ടത്. 1 നശിപ്പിക്കാനും, 2 കൊന്നുമുടിക്കുവാനും, 3 ആമേൻ കൊള്ളയിടുവാനുമായിട്ട് വാദിക്കുന്ന ചില ശക്തികളുടെ മുൻപിൽ ഈ പകലിൽ ഉപവസിച്ച ദൈവജനമേ, കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളുടെ നടുവിൽ, ആ ഭാരങ്ങളുടെ നടുവിൽ ആമേൻ നൊന്ത് ഉരുകി മനസ്സുരുകി കഴിഞ്ഞ 19 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചവരോട് ഞാൻ പറയാം, ദൈവത്തിന് രാജാവിന് നിങ്ങളോട് കൃപ തോന്നുവാനുള്ള സമയമായിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ സമയമാ, ഇത് നിങ്ങളുടെ ദിവസമാ, നിങ്ങൾക്ക് വേണ്ടി രാജാവ് കൃപ തോന്നുവാൻ പോകുന്ന സമയമാണത്. അങ്ങനെ അവൾ രാജാവിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ വിട്ട് ഞാൻ പോവുകയാണ്. ഞാൻ അതിൻ്റെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂതിലേക്ക് വരുവാൻ പോവുകയാണ്. അവൾ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്നു. ചരിത്രം നമുക്കറിയാം, എങ്കിലും ഞാൻ അതിൻ്റെ അതൊന്ന് അത് ഒരു ഒഴുക്കിൽ അത് പോകുവാൻ വേണ്ടി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പോകാം. അവൾ രാജാവിൻ്റെയോട് ചെന്ന് പറഞ്ഞു, രാജാവും ഹാമാനും കൂടെ അവൾ ഒരുക്കുന്ന സദ്യയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട്, അതായത്
മൂന്നാം ദിവസം ഉപവാസത്തിൻ്റെ മൂന്നാം ദിവസം വൈകിട്ട് ബ്രേക്ക് ചെയ്യുക, ഉപവാസം ബ്രേക്ക് ചെയ്യാൻ പോവുക. അന്ന് വൈകിട്ട് അവൾ ഒരു വിരുന്നൊരുക്കുകയാണ് രാജാവിനും ഹാമാനും വേണ്ടി. രാജാവ് ഹാമാനെ വിവരമറിയിച്ചു. ഹാമാന് ഭയങ്കര സന്തോഷമായി. ഹാമാനും രാജാവും കൂടെ വിരുന്നിന് ആദ്യത്തെ ദിവസം ചെന്നു. രാജാവ് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? അവൾ പറഞ്ഞു, രാജാവിന് കൃപയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നാളെ ഞാൻ ഒരു വിരുന്നും കൂടെ ഒരുക്കുന്നുണ്ട്, ആ വിരുന്നിൽ രാജാവും ഹാമാനും കൂടെ വരണം എന്ന് പറഞ്ഞ് അവൾ രാജാവിനോട് അഭ്യർത്ഥിച്ചു. രാജാവ് പറഞ്ഞു, ഓക്കെ ശരി. ഹാമാനും വലിയ സന്തോഷമായി, കാരണം രണ്ട് ദിവസം അടുപ്പിച്ച് രാജ്ഞിയുടെ വിരുന്നിൽ പോകുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് ഹാമാൻ താഴെ പറയുന്നുണ്ട്, അങ്ങോട്ട് ഭാര്യയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എന്നെയല്ലാതെ എന്നെയും രാജാവിനെയും അല്ലാതെ വേറെ ആരെയും രാജ്ഞി വിളിച്ചില്ലെന്നൊക്കെ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഹാമാൻ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം നടക്കുന്നു. ഈ ഒന്നാം ദിവസത്തെ വിരുന്നിനും രണ്ടാം ദിവസത്തെ വിരുന്നിൻ്റെയും ഇടയ്ക്ക് ഒരു കാര്യം നടക്കുന്നു. ആ 24 മണിക്കൂറിനകത്ത് നിർണായകമായ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് പകൽ ഒരു നിർണായകമായ മാറ്റത്തിൻ്റെ സമയത്തിലാണ് ദൈവജനം വന്നു നിൽക്കുന്നത്. കാരണം ഈ ഉപവാസം ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ആ സമയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മാറ്റം സംഭവിക്കുക. എന്താ സംഭവിച്ചെന്ന് നോക്കണം. ഹാമാൻ ഇതെല്ലാം കേട്ടേച്ച് പോയി. പക്ഷേ ഹാമാൻ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ നേരെ കണ്ടത് മോർദേക്കായ. വീണ്ടും മോർദേക്കായ കണ്ടപ്പോൾ ഹാമാൻ്റെ മനസ്സാകെ ഇടിഞ്ഞു. ഹാമാൻ്റെ മനസ്സിടിഞ്ഞു. അവൻ വണങ്ങുന്നില്ല, അവന് ദേഷ്യമായി. അവൻ വീട്ടിൽ ചെന്നു, ഭാര്യയോട് പറഞ്ഞു. ഭാര്യയും കൂട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് അന്ന് രാത്രി കൊണ്ട് അവരൊരാലോചന കഴിച്ചു. എന്തുവാ? മോർദേക്കായെ തൂക്കാൻ ഒരു കഴുമരം ഉണ്ടാക്കാൻ ഒരാലോചന കഴിച്ചു. അവർ പണിയും തീർത്തു. അന്ന് രാത്രി കൊണ്ട് അവരത് ചെയ്തു. അപ്പോൾ നോക്കണം, ഇനിയും കേട്ടോണം, ശ്രദ്ധിച്ചോണം. ഒരു പ്രധാന ദൂത് ഞാൻ പറയാൻ വരികയാണ്. ആ രാത്രിയിൽ ഹാമാൻ ഒരു വശത്ത് കഴുമരമുണ്ടാക്കുകയാണ്. അന്ന് രാത്രി തന്നെ, 6:1 അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ ഇപ്പുറത്ത് ഹാമാൻ കഴുമരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് ചരിത്ര പുസ്തകമൊക്കെ എടുത്ത് വായിപ്പിച്ചു. അതിനകത്തൊരു സംഭവം കണ്ടു. മോർദേക്കായി ഒരിക്കൽ രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചതിൻ്റെ അനുഭവത്തെക്കുറിച്ച് കണ്ടു. രാജാവ് അത് കേട്ടിട്ട് ചോദിച്ചു, മോർദേക്കായ്ക്ക് ഇതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അണ്ണ പറഞ്ഞു, ഇല്ല, ഒന്നും കൊടുത്തിട്ടില്ല. രാജാവ് തീരുമാനിച്ചു അടുത്ത ദിവസം രാവിലെ ആദ്യം മോർദേക്കായ്ക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുക്കണം. രാജാവ് ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ്. രാജാവ് മനസ്സിൽ അടുത്ത ദിവസം രാവിലെ മോർദേക്കായ്ക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് കാണുമ്പോൾ ഇപ്പുറത്ത് ഹാമാൻ അടുത്ത ദിവസം രാവിലെ മോർദേക്കായെ കഴുമരത്തിൽ കയറ്റാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്തേ, രണ്ടു പേരുടെ മനസ്സിനകത്ത് ഒരേ വ്യക്തിയാണ്. രാജാവിൻ്റെ മനസ്സിനകത്ത് ഇപ്പം മോർദേക്കായാണ്, ഹാമാൻ്റെ മനസ്സിനകത്തും ഇപ്പോൾ മോർദേക്കായാണ്. രണ്ടുപേരുടെയും മനസ്സിൽ ഒരാളാണ്, പക്ഷെ രണ്ടുപേരുടെയും ലക്ഷ്യം വേറെയാ. ഒരുത്തൻ മോർദേക്കായെ കഴുമരത്തിൽ കയറ്റാൻ നോക്കുമ്പോൾ ഇപ്പുറത്ത് രാജാവ് മോർദേക്കായെ മാനിക്കുവാൻ തീരുമാനിച്ചു. ഈ പകലിൽ ഞാനൊരു ദൂത് പറയാം, ശത്രു എവിടെയൊക്കെയോ നിങ്ങൾക്കെതിരെ ഒരു കഴുമരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ രാജാവ് ഇപ്പുറത്ത് നിങ്ങളെ അതേസമയം മാനിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ശത്രുവിൻ്റെ വാക്കുകൾ കേട്ട്, ശത്രുവിൻ്റെ ഭീഷണി കേട്ട്, ശത്രുവിൻ്റെ പദ്ധതികൾ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിടറിപ്പോകുവാനുള്ളവരല്ല. കാരണം നിങ്ങളെ ഉപവസിക്കുന്ന, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ മാനിക്കുവാൻ ദൈവം അതേസമയം മറുവശത്തൊരു പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പകലിൽ ഉപവസിച്ച ചിലരോടുള്ള, ചില കുടുംബങ്ങളോടുള്ള വ്യക്തമായ ദൂതാണ് ദൈവം വിളിച്ചു പറയുന്നത്. നിങ്ങളെ നശിപ്പിക്കുവാൻ അപ്പുറത്ത് ശത്രു പദ്ധതി ഒരുക്കിയപ്പോൾ ഇപ്പുറത്ത് രാജാവ് നിങ്ങളെ മാനിക്കുവാൻ അതേസമയം തന്നെ ഒരു പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കാമോ? ഈ പകലിൽ നിങ്ങൾക്ക് വേണ്ടി ഉപവാസം കഴിയുമ്പോഴത്തേന് ദൈവം ഒരു പദ്ധതി ഒരുക്കുക. മൂന്നാം ദിവസം ഉപവാസം കഴിഞ്ഞു. മൂന്നാം ദിവസം ഉപവാസം കഴിഞ്ഞ ആ രാത്രിയിൽ തന്നെ ദൈവം മാനിക്കുവാനുള്ള പദ്ധതി ഒരുക്കി.
ഉപവസിച്ച പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ഈ 21 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്തെ മാനിക്കുവാനുള്ള ചില ആമേൻ പദ്ധതികൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. കഴുമരം കണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. ആമേൻ. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരം അല്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം ഇപ്പുറത്തെ ഒരു കുതിരയെയും രാജവസ്ത്രത്തെയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മോർദേക്കായി രാജാവ് രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് മോർദേക്കായെ മാനിക്കുവാൻ തീരുമാനിച്ചു. ആ സമയം ഹാമാൻ കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് രാജാവിനെ കാണാൻ. എന്തിനാ? മോർദേക്കായെ തൂക്കാനുള്ള അനുവാദം വാങ്ങിക്കാൻ. അവിടെ എഴുതിയിട്ടുണ്ട്, മോർദേക്കായെ കഴുമരത്തിൽ കയറ്റാനുള്ള അനുവാദം വാങ്ങിക്കുവാൻ ഹാമാൻ വന്ന് നിൽക്കുകയാണ്. രാജാവ് ചോദിച്ചു, ആരുണ്ട് അവിടെ പ്രാകാരത്തിൽ ആരുണ്ട്? ഉടനെ അവർ പറഞ്ഞു, ഹാമാനുണ്ട്. വിളിച്ചു വരുത്തി. ഹാമാനോട് രാജാവ് ചോദിച്ചു, രാജാവ് മാനിക്കുന്നവനെ എങ്ങനെയാണ് മാനിക്കേണ്ടിയെന്ന്. ഹാമാനോർത്തു, ഹാമാനേക്കാൾ അപ്പുറമായി രാജാവ് ആരെ മാനിക്കാനില്ല. കാരണം കഴിഞ്ഞ രാത്രിയിലും രാജ്ഞി വിരുന്നിന് വിളിച്ചു, ഈ രാത്രിയിലും വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അല്ലാതെ പിന്നെ ആരെ മാനിക്കാനാണെന്നൊക്കെ വിചാരിച്ചു. ഹാമാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ഒക്കെ തന്നെ മോർദേക്കായ്ക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഞാൻ വായിച്ച ഒരു അറിവ് ഞാൻ പറയാം. ഒരു യഹൂദ റബി എഴുതിയിരിക്കുന്ന വായിച്ച ഒരു അറിവ് ഞാൻ പറയാം. ഇത് പറഞ്ഞപ്പോൾ ഹാമാൻ മോർദേക്കായെ വിളിച്ചു വരുത്തേണ്ടി വന്നു. മോർദേക്കായി എങ്ങനെ ഇരിക്കുവാന്ന് ഓർക്കണം. വസ്ത്രം കീറി റെട്ടുടുത്ത് ചാരം വാരിയെറിഞ്ഞ് ഇരിക്കുന്ന മോർദേക്കായി. ഒരു റബി എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, ആ മോർദേക്കായെ ഈ ഹാമാൻ വിളിച്ചോണ്ട് പോയി അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവനെ ഈ രാജവസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. വേദപുസ്തകത്തിൽ അത്രയും വിവരിച്ചിട്ടില്ലെങ്കിലും ആ റബി എഴുതിയിരിക്കുന്ന അവരുടെ ചരിത്ര ചിന്തയാണ് എഴുതിയിരിക്കുന്നത്. ആ ഹാമാനെ കൊണ്ട് അവനെ കുളിപ്പിച്ചൊരുക്കുവാൻ തക്കവണ്ണം എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കിക്കോ, ദുഷ്ടൻ്റെ ആലോചനയിലല്ല ആമേൻ നിന്റെ ജീവിതം തീരുവാൻ പോകുന്നത്. അവനെ കൊണ്ട് തന്നെ നിന്നെ മാനിപ്പിക്കുവാൻ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഉപവാസം വെറുതെയായി പോകില്ല. ആമേൻ. കണ്ണുനീർ വെറുതെയായി പോകില്ല. പ്രാർത്ഥന വെറുതെയായി പോകില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, എസ്തേർ മോർദേക്കായ്ക്ക് വസ്ത്രം കൊടുത്തു വിട്ടു. നമ്മളവിടെ വായിച്ചത് ഇങ്ങനെയാ, അവനത് വാങ്ങിയില്ല എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ ഇപ്പോൾ മോർദേക്കായി അത് വാങ്ങിച്ചു. ഇപ്പോൾ മോർദേക്കായി അത് ഇട്ടു, കുതിരപ്പുറത്ത് കയറി. അതിൻ്റെ സമയമായി. ഒന്ന് ഞാൻ പറയാം, വേദനയിൽ ഇരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ റെട്ടിലായിരിക്കാം ഇരിക്കുന്നത്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഉപവാസം കഴിയുമ്പോൾ നിന്റെ വസ്ത്രം മാറും. ഉപവാസം കഴിയുമ്പോൾ നിന്റെ സ്ഥിതി മാറും. ഉപവാസം കഴിയുമ്പോൾ നിന്റെ അവസ്ഥകൾ മാറും. ഉപവാസം കഴിയുമ്പോൾ നിന്റെ കണ്ണുനീർ മാറും. പിന്നെ നീ റെട്ടിലല്ല ഇരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആമൻ കീറിയ വസ്ത്രവും കൊണ്ടല്ല ഇരിക്കുന്നത്. പിന്നെ ആമൻ നിങ്ങൾ നുറുങ്ങിയ ഹൃദയവുമായിട്ടല്ല ഇരിക്കുന്നത്. ഉപവാസം കഴിയുമ്പോൾ ദൈവം ചിലത് ചെയ്തിരിക്കും. ദൈവം ചില മാന്യതകൾ കൽപ്പിച്ചിരിക്കും. സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഞാൻ ആ ഭാഗങ്ങളെല്ലാം വിടുക, എൻ്റെ സമയം കഴിയുന്നു, ഞാൻ മുൻപോട്ട് പോകട്ടെ. അങ്ങനെ ഹാമാനെ മാനിച്ചു, തിരിച്ചു വന്നു. ഹാമാൻ വീട്ടിൽ പോയി. മോർദേക്കായെ മാനിച്ചിട്ട് ഹാമാൻ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് വീട്ടിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കണം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ ഭാര്യ അവനോട്, മോർദേക്കായുടെ മുൻപിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റു പോകുകയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോടുള്ള വ്യക്തമായ ആലോചനയാണ് പറയുന്നത് ശത്രു. ആമേൻ. ഈ പകലിൽ ഈ വാക്കാണ് കേൾക്കേണ്ടത്. ആമേൻ. നിങ്ങൾക്കെതിരെ ശത്രു ഒരിക്കലും ജയിക്കത്തില്ല. നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങളൊരു ആമേൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ആമേൻ ഒരു കുടുംബമാണെങ്കിൽ, നിങ്ങൾ ഉപവസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്കെതിരെ
ഒരിക്കലും ജയിക്കുകയില്ല എന്ന് ശത്രുവിന്റെ പാളയത്തിൽ നിന്ന് തന്നെ ആലോചന ഉയരുവാൻ പോകുകയാ. ഈ പകലിൽ എത്ര പേർ വിശ്വസിക്കും എനിക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിലെ ദൂതനല്ല ഇറങ്ങി പറയുന്നത്, അവിടെ ഒരു പ്രവാചകനെ അയച്ചിട്ടല്ല പറയുന്നത്, അവിടെ ഒരു പാസ്റ്റർ ചെന്ന് പറയുകയല്ല, ശത്രുവിന്റെ പാളയത്തിനകത്തു തന്നെ ആലോചന വന്നു കഴിഞ്ഞു, നീ ജയിക്കത്തില്ല, നീ അവന്റെ മുൻപിൽ തോറ്റു തുടങ്ങി. വിശ്വസിക്കാമോ, ശത്രു തോറ്റു തുടങ്ങിയിരിക്കുകയാ. ഉപവാസം കഴിയുമ്പോൾ ശത്രു തോറ്റു തുടങ്ങിയിരിക്കുകയാ. ചില പാളയത്തിനകത്ത് തോൽവിയുടെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളുടെ കാതുകളിൽ കേൾക്കട്ടെ. ചില പാളയത്തിലെ തോൽവിയുടെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളുടെ കാതുകളിൽ കേൾക്കട്ടെ. ഗിദയോൻ ആമൻ ഇതുപോലെ ചെയ്തപ്പോൾ ആമൻ ശത്രു പാളയത്തിൽ പറഞ്ഞു, ഈ തോൽവിയുടെ ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞു, ഇത് ഗിദയോനാണ് എന്ന് പറയത്തക്കവണ്ണം അവർ ഭയപ്പെടുവാൻ തക്കവണ്ണം. ആമേൻ, ഇന്ന് പകൽ ഉപവസിക്കുന്ന ദൈവ പൈതലേ, ജയത്തിന്റെ ദിവസം, ജയത്തിന്റെ വർഷം, ജയത്തിന്റെ മാസം. വിശ്വസിക്കൂ, ഏറ്റെടുക്കൂ. അങ്ങനെ രണ്ടാം ദിവസത്തെ വിരുന്ന് കഴിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ ഇനിയും അത് എനിക്ക് പറഞ്ഞു നിൽക്കുവാൻ നേരമില്ല. രണ്ടാം ദിവസത്തെ വിരുന്ന് കഴിഞ്ഞു. അന്ന് ഹാമാൻ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം. എസ്തർ രാജ്ഞി രാജാവിനോട് പറഞ്ഞു, ഈ മനുഷ്യനാണ് ഞങ്ങളുടെ കുലത്തെ നശിപ്പിക്കുവാനായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. രാജാവിന് കോപമായി, ഹാമാനെ കൊല്ലുവാനായി, അല്ലെങ്കിൽ രാജാവിൻ്റെ ദേഷ്യം പ്രകടമായി. പ്രകടമായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞാനത് വായിക്കുന്നില്ല, നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. ഏഴാം അധ്യായത്തിൽ ഉണ്ട്. അവർ വന്ന് രാജഭൃത്യന്മാർ, രാജാവിൻ്റെ കോപം വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ രാജഭൃത്യന്മാർ വന്ന് ഹാമാൻ്റെ മുഖം മൂടി എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഹാമാൻ്റെ മുഖം മൂടി. നമ്മൾ സാധാരണ മുഖം മൂടുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാമോ? മരിച്ച് പെട്ടിക്കകത്ത് വെച്ച് കല്ലറയിലോട്ട് കയറ്റി വെക്കുന്നതിന് മുൻപേ നമ്മൾ മുഖം മൂടും. എന്ന് പറഞ്ഞാൽ ഇതിവിടം കൊണ്ട് കഴിഞ്ഞു, ഇനിയും ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് വിളിച്ചു പറയുമ്പോഴാണ് നമ്മൾ ആ മുഖം മൂടുന്നത്. ഇതിനിയും മുഖം കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല, ഇത് ചീഞ്ഞഴുകി നാറി തുടങ്ങാൻ പോകുകയാ, ഇതിനിയും വെച്ചോണ്ടിരുന്നിട്ട് മുഖം തുറന്നു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുഖം മൂടുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾക്കെതിരെ എവിടെയൊക്കെയോ വാദിച്ചു നിന്ന ശത്രുവിൻ്റെ മുഖം മൂടുന്ന സമയമാ, മുഖം മൂടുന്ന ദിവസമാ ഈ പകലെന്ന് വിശ്വസിക്കുന്നവരും ിൽ ഇന്ന് പകൽ ഏറ്റെടുത്തോ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ, ഇന്ന് പകൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിച്ചിട്ട് നിങ്ങളുടെ കൈകൊണ്ട് ആമേൻ അവന്റെ മുഖം മൂടുവാൻ പോകുന്ന സമയമാ ഈ പകലിൽ. വിശ്വസിക്കൂ, ദൈവം അത് ചെയ്യും. മുഖം മൂടുവാൻ പോകുകയാ, ശത്രുവിൻ്റെ മുഖം മൂടുവാൻ പോകുകയാ. ഇനിയും ആമേൻ അവൻ്റെ മുഖം നിങ്ങൾ കാണുവാനല്ല, ആമേൻ ഇനിയും അവനെ ഭയപ്പെട്ട് നിൽക്കുവാനല്ല, അവൻ്റെ മുഖം മൂടും. ഇതെല്ലാം കഴിഞ്ഞു ഹാമാൻ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് രാജാവ് എസ്തറിനും മോർദെക്കായ്ക്കും കൊടുക്കുന്ന അധികാരമാണ് നമ്മൾ എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ കുറിവാക്യമായി വായിച്ചത്. ഞാൻ ഇനിയും ആ വാക്യത്തിലേക്ക് പോകുന്നില്ല. അവിടെ രാജാവ് ഒരു അധികാരം ഇവർക്ക് കൊടുത്തു. കൊടുത്തത് ഇത്രയാ, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങൾ എഴുതിക്കോളാൻ പറഞ്ഞു. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ എഴുതിക്കോളാൻ പറഞ്ഞു. എന്താരാ ഇവരെ ഹാമാൻ എഴുതി വെച്ചത്? ഇവർ ഈ രേഖയായിപ്പോൾ തിരുത്തി എഴുതുന്നത്. ഹാമാൻ എഴുതിയ രേഖ തിരുത്തി എഴുതുകയാ. അവർക്ക് ബോധിച്ചതുപോലെ എഴുതാനുള്ള അനുവാദം രാജാവ് കൊടുക്കുകയാ. കൊന്നുമുടിക്കാനും നശിപ്പിക്കാനും കൊള്ളയിടുവാനുമായിട്ട് എഴുതി വെച്ച രേഖ ഇപ്പോൾ ഇവരിത് തിരുത്തി എഴുതാൻ പോവുകയാണ്. ആരാ തിരുത്തി എഴുതുന്നത്? തിരുത്തി എഴുതുന്നത് വേറെ ആരുമല്ല, ഉപവസിച്ച് പ്രാർത്ഥിച്ചവരാ തിരുത്തി എഴുതാൻ പോകുന്നത്. ഈ പകലിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോൾ വളരെ വ്യക്തമായി ദൈവാത്മ നിയോഗത്തിൽ ഞാൻ ചില കുടുംബങ്ങളോടും ചില വ്യക്തികളോടും പറയുകയാ, ശത്രു എഴുതി വെച്ച രേഖ വേറെ ആരുമല്ല തിരുത്തി എഴുതാൻ പോകുന്നത്, പ്രാർത്ഥിച്ച് നിങ്ങൾ തിരുത്തി എഴുതാൻ പോകുകയാ, ഉപവസിച്ച് നിങ്ങൾ അതിനെ തിരുത്തി എഴുതാൻ പോകുകയാ. നിങ്ങളുടെ തലമുറയ്ക്കെതിരെ അതിൻ്റെ ഭാവി ആമേൻ
ഉയർച്ച കാണില്ലെന്ന് പറഞ്ഞ്, അവരുടെ വിവാഹം നടക്കത്തില്ലെന്ന് പറഞ്ഞ്, ആമൻ നിങ്ങളുടെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ്, നിങ്ങൾ ആരോഗ്യത്തോടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി വെച്ച രേഖ ഇന്ന് പകൽ നിങ്ങൾ തിരുത്തി എഴുതാൻ പോകുകയാ. ചില ജപ്തി നോട്ടീസുകൾ നിങ്ങൾ തിരുത്തി എഴുതാൻ പോകുകയാ. ചില കുഞ്ഞുങ്ങളുടെ അഡ്മിഷന്റെ വിഷയത്തിന്റെ മേലുള്ള തടസ്സങ്ങൾ നിങ്ങൾ തിരുത്തി എഴുതാൻ പോകുകയാ. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ എഴുതിക്കോളാൻ ആ രാജാവ് അനുവാദം തന്നത്. ഈ പകലിൽ വിശ്വസിക്കാമെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. വിശ്വസിക്കാമെങ്കിൽ ഭവനത്തിലിരിക്കുന്നവർ, സ്റ്റുഡിയോയിലിരിക്കുന്നവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല, പക്ഷെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ഒരു രേഖയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ശത്രുവിൻ്റെ വെല്ലുവിളി ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഒരു പേപ്പർ എടുത്ത് ഒരു പേന എടുത്തിട്ട് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അങ്ങോട്ട് എഴുതി വെക്ക്. വിശ്വാസത്തിൻ്റെ പ്രകടനം ഇന്ന് പകൽ ചെയ്യാമെങ്കിൽ ഞാൻ ഉറപ്പു തരാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. രാജാവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ പോകുകയാ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ പേപ്പർ എടുത്ത് പേനായി എടുത്ത് എന്ത് രേഖയാണോ നിങ്ങൾക്കെതിരെ ഉള്ളത്, അതിനെതിരെ നിങ്ങൾ ബോധിച്ചതുപോലെ, നിങ്ങൾ ഉപവസിച്ചവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചവരാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. പരിശുദ്ധ കർത്താവെ, ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 19 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ അവരുടെ ഉപവാസത്തിൻ്റെ സമാപന സമയത്തെത്തി നിൽക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ അവർക്കെഴുതി എതിരെ എഴുതിയ രേഖകൾ അവർ തിരുത്തി എഴുതുവാൻ അധികാരമുള്ളവരായി തീരുന്നതിനായി സ്തോത്രം. രാജമുദ്ര അവരെഴുതുന്ന രേഖയുടെ മേൽ ദൈവം ഇടുവാൻ പോകുന്നതിനായി സ്തോത്രം. വിശ്വാസത്താൽ ചില രേഖകൾ ഇന്ന് പകൽ എഴുതപ്പെടട്ടെ. അതങ്ങനെ തന്നെ രാജകൽപ്പനയാൽ സംഭവിക്കട്ടെ. തിരുനാമം മഹത്വമെടുക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കൂ, നിങ്ങൾ രേഖ എഴുതും, നിങ്ങൾക്കെതിരെയുള്ളത് നിങ്ങൾ തിരുത്തി എഴുതും, ദൈവം അത് നിവർത്തിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.